കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മോറിസ് ഗ്യാരേജസ് അഥവാ MG ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം ZS 2022 വിശേഷങ്ങളാണ് ഇത്, ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ്. ഈ വാഹനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വിശേഷങ്ങൾ, കോസ്മെറ്റിക് ചേഞ്ചസ്, പുതുതായിട്ടുള്ള ടെക്നോളജി ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയ ഏകദേശം അരമണിക്കൂറോളം നീളുന്ന ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഈ വീഡിയോ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. വീണ്ടും ആവർത്തനം ആവശ്യമില്ല നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്ക് എന്ന ധാരണയിലാണ് ഈ വാഹനത്തിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വാഹനത്തിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം കർക്കടുവ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ചാനലിൽ ഞാനെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടുമായിട്ടും ഒരു വലിയ സന്തോഷം അഭിമാനത്തോടുകൂടി പങ്കുവെക്കുന്നു. അതായത് ഏകദേശം 1.5 വർഷമായിട്ട് കർക്കടുവ എന്ന ചെറിയ യൂട്യൂബ് ചാനലുമായിട്ട് വാഹന വിശേഷങ്ങൾ പങ്കിടാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമുഖ വാർത്താ ചാനൽ News 18 മലയാളത്തിൽ ഞാൻ ഇനി മുതൽ ഓട്ടോമൊബൈൽ ഷോ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും. അതായത് News 18 ഓട്ടോ എന്ന എപ്പിസോഡ് March 27 മുതൽ അവർ സംപ്രേഷണം തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു നിങ്ങൾ തന്ന സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകിയ ആത്മവിശ്വാസമാണ്. അപ്പോൾ കഴിയുന്നത്ര നിങ്ങളും ആ ചാനൽ കാണുക. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു അവസരം നേടിത്തന്നതെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു. നന്ദിയും സ്നേഹവും തീർച്ചയായിട്ടും അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ഈ ഇലക്ട്രിക് വാഹനത്തിന് ഏറ്റവും ഉയർന്ന കരുത്താണ് ഉള്ളത്. അതായത് 176 horsepower. ഈ വാഹനത്തോട് കിടപിടിക്കാൻ നിൽക്കുന്നത് ഹ്യുണ്ടായിയുടെ കോന തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ EV. അതായത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനവും അതുതന്നെയാണ്. ഇന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏകദേശം ആ വാഹനവും ഇതും തമ്മിൽ 15 ലക്ഷത്തോളം രൂപയുടെ വ്യത്യാസം ഏകദേശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നെക്സോണിൻ്റെ വിലയും ഫീച്ചേഴ്സിനോടുമൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വാഹനം 2023 MG ഇന്ത്യൻ വാഹനലോകത്തേക്ക് അവതരിപ്പിക്കും എന്നും അറിയുന്നു. അപ്പം ഈ വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾ നമുക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 50.3 kW
കിലോവാട്ട് പിന്നെ വലിപ്പമുള്ള ഏറ്റവും വലിയ ബാറ്ററിയാണ് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ 461 കിലോമീറ്റർ റേഞ്ച്, അതായത് ഒറ്റ ചാർജിൽ, സിംഗിൾ ചാർജിൽ ഈ വാഹനത്തിന് 5 ചാർജിങ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ വാഹനം 4 കളറുകളിലാണ് ലഭിക്കുന്നത്, അതായത് വെള്ള, ചുമപ്പ്, കറുപ്പ്, അതുപോലെ തന്നെ സിൽവറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രേ കളർ, ഇങ്ങനെ 4 കളറുകളിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. 2 വേരിയന്റുകളിലാണ് ഈ വാഹനം ലഭിക്കുന്നത്, എക്സൈറ്റും എക്സ്ക്ലൂസീവും. എക്സ്ക്ലൂസീവ് ആണ് 7 March ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സൈറ്റ് ജൂലൈയിൽ മാത്രമേ അവർ അവതരിപ്പിക്കുകയുള്ളൂ. ഇതിൽ എക്സൈറ്റിന്റെ വില, അതായത് ബേസ് വേരിയന്റ് ആയ എക്സൈറ്റിന്റെ വില 2,99,000 രൂപയാണ്. ഇതിന് ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള നമ്മളോടൊപ്പമുള്ള ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന വാഹനം 2,58,000 രൂപയാണ്. ആദ്യ പതിപ്പിനേക്കാൾ 42 കിലോമീറ്റർ റേഞ്ച് കൂടുതലാണ് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ പുതുക്കിയ ബാറ്ററിയുമായിട്ടാണ് ഈ വാഹനം ഇപ്പോൾ എത്തിയിരിക്കുന്നതും. ടെക്നോളജി വൈസ് ആണെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ പുതിയ കുറെ അഡീഷണൽ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. മോറിസ് ഗ്യാരേജസ് 2019 ഇന്ത്യയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങിയത്. 2019 അവർ ആദ്യമായിട്ട് ഹെക്ടർ എന്ന വാഹനം ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ചു. രണ്ടാമതായിട്ട് അവർ കൊണ്ടുവന്ന വാഹനമാണ് ZS എന്ന ഇലക്ട്രിക് വാഹനം. മിഡ് സൈസ് SUV ആയി പരിഗണിക്കുന്ന ഈ ഇലക്ട്രിക് വാഹനം ഏറ്റവും ഉയർന്ന കരുത്തുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനത്തിൽ ദീർഘദൂര യാത്ര പോകുമ്പോൾ നമ്മളുടെ എല്ലാം പരിഗണനയാണ് ഒറ്റ ചാർജിൽ ഈ വാഹനം എത്ര ദൂരം പോകും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളൊക്കെ പരിഗണിക്കുന്ന ഒരു കാര്യമാണ് ഈ വാഹനത്തിൽ എത്ര തരം ചാർജിങ് ഓപ്ഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാകും. MG ZS 2022 സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച വാഗ്ദാനമാണ് അവർ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മികച്ച ഓപ്ഷൻസ് ആണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് 5 തരത്തിലുള്ള ചാർജിങ് ഓപ്ഷൻസ് ആണ് ZS നൽകുന്നത്. അതായത് MG ഡീലർഷിപ്പിൽ സെലക്ടഡ് സിറ്റീസിൽ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുണ്ട്, അതായത് 1 മണിക്കൂർ കൊണ്ട് 80 മുതൽ 90% വരെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MG ഡീലർഷിപ്പുകളിൽ AC ഫാസ്റ്റ് ചാർജിങ് സൗകര്യവും ഉണ്ട്. ഇത് ശരിക്കും 8.5 മുതൽ 9 മണിക്കൂർ വരെ എടുത്ത് 100% ചാർജ് സാധ്യമാക്കും. ഇത് തന്നെ നമ്മളുടെ വീടുകളിലോ ഓഫീസുകളിലോ ഈ AC ചാർജിങ് ഓപ്ഷൻസ് യാതൊരുവിധമായ വിലയും ഈടാക്കാതെ തന്നെ MG നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു പോർട്ടബിൾ ചാർജർ ഉണ്ട്, അത് 100% ഈ വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം 18 മുതൽ 19 മണിക്കൂർ വരെയാണ്. ഇനി അഥവാ ഇതൊന്നും നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ, ഈ 4 ഓപ്ഷനും സാധ്യമായിട്ടില്ലെങ്കിൽ, സെലക്ടഡ് സിറ്റീസുകളിൽ അവർ കൃത്യമായിട്ട് അതിനൊരു മാനദണ്ഡമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ചാർജിങ് നമുക്ക് വേണമെങ്കിൽ 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസും നൽകുന്നുണ്ട്. MG ZS വാങ്ങിക്കുന്ന ഏതൊരാൾക്കും അപ്പോൾ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളമോ ചാർജിങ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളമോ യാതൊരു വിധമായ ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. വെസ്റ്റേൺ ക്ലാസ് പവറാണ് ZSUV. അതായത് ഇലക്ട്രിക് വാഹനത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ്. ഈ വാഹനം മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 0 to 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ വെറും 8.5 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ വിജനമായിട്ടുള്ള ഒരു റോഡ് കിട്ടിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്ക് എത്രത്തോളം, ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാകണം എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. മികച്ച ഒരു കുതിപ്പാണ് വാഹനം കാഴ്ചവെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 8.5 സെക്കൻഡ് കൊണ്ട് അത് 100 കടന്നിരിക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. മികച്ച വിലയാണ് ഈ ഇലക്ട്രിക് വാഹനത്തിന്. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇത് സൂപ്പർ പെർഫോമൻസ് ആണ്. അത് മാത്രമേ പറയാനുള്ളൂ. അത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലായാലും വാഹനത്തിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആധുനിക ടെക്നോളജി കൊണ്ടുവന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും പുതിയ ടെക്നോളജി ബാറ്ററിയുടെ ആയുസ്സിൻ്റെ കാര്യവും അതിനകത്ത് തന്നെ 6 മൊഡ്യൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും
എംജിയുടെ ഇസഡ് എസ് എല്ലാ അർത്ഥത്തിലും മികവ് പുലർത്തുന്നു. ഏകദേശം 30 ലക്ഷത്തോളം രൂപ കൊടുത്ത് മികച്ച പെർഫോമൻസും 461 കിലോമീറ്റർ റേഞ്ചുമൊക്കെയുള്ള ഈ വാഹനം സ്വന്തമാക്കുന്നവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാം നൽകാൻ മോറിസ് ഗാരേജസിന് കഴിഞ്ഞു എന്ന് തന്നെ പറയട്ടെ. വാഹനത്തിന് 3 ഡ്രൈവിംഗ് മോഡുകളാണുള്ളത്, എക്കോ, നോർമൽ, സ്പോർട്ട്. ഈ കാണുന്നത് ഡ്രൈവിംഗ് മോഡാണ്. തൊട്ടടുത്തിരിക്കുന്നത് കേഴ്സ് എന്ന് പറയുന്ന മോഡാണ്, അതായത് കൈനറ്റിക് എനർജി റീജനറേറ്റീവ് സിസ്റ്റം എന്ന് പറയാം. നമുക്കിത് 3 രീതിയിൽ സെറ്റ് ചെയ്യാം. ഇത് 1-ൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താലും വാഹനം പെട്ടെന്ന് സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തത്തില്ല, വളരെ വളരെ സ്ലോയിലായിരിക്കും. അതേസമയം നമ്മൾ 3-ൽ ആണ് നിർത്തുന്നതെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ റീജനറേറ്റീവ് എനർജി കിട്ടും. അപ്പം അത്തരത്തിൽ നമുക്കിപ്പം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ നമ്മൾ 3-ൽ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർ ഈ പറയുന്നത് പോലെ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഈ വാഹനത്തെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സിറ്റി ഡ്രൈവിൽ നമുക്കറിയാം എപ്പോഴും ഒരു 20 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിലേക്ക് ായിരിക്കും നമുക്ക് പോകേണ്ടി വരിക. അത്തരത്തിലുള്ള അവസരങ്ങളിൽ അടിക്കടി ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അപ്പം ഈ വാഹനം ഇസഡ് എസ് എന്ന് പറയുന്ന ഇലക്ട്രിക് എംജിയുടെ ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് മോറിസ് ഗാരേജസ് മുൻനിർത്തി കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ്, അതായത് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കൈനറ്റിക് എനർജി റീജനറേറ്റീവ് സിസ്റ്റം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശരിക്കും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ വാഹനം വളരെ സ്ലോ ആവുകയും കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് എനർജി ആവുകയും വാഹനത്തിൻ്റെ റേഞ്ച് കൂടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ രീതിയിൽ ഒന്ന് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ഒന്ന് അനുഭവിച്ചറിയാം. വാഹനം 26 കിലോമീറ്റർ സ്പീഡിലാണ്. ഞാൻ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു, വാഹനം സ്ലോ ആവുന്നുണ്ട്, ഒരു 13 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകുന്നുണ്ട്, 9-ലേക്ക് എത്തി. അത്ര പെട്ടെന്നൊന്നും അല്ലെങ്കിലും സ്ലോയിലി അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ കാണാം റീജനറേറ്റീവ് എനർജി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബാറ്ററി ചാർജ് ആകുന്നുമുണ്ട്. ഈ വാഹനം ഡ്രൈവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആണ്. അതായത് നമ്മളുടെ കണ്ണിൽപ്പെടാത്ത വാഹനങ്ങൾ നമ്മൾക്ക് പിന്നിൽ വരുന്നു, സൈഡിൽ വരുന്നു എങ്കിൽ ഈ ശരിക്കും ലെഫ്റ്റിലെയും റൈറ്റിലെയും, അതായത് ഏത് സൈഡിൽ കൂടിയാണോ വാഹനം വരുന്നത്, അപ്പോൾ നമ്മുടെ ഈ റിയർ വ്യൂ മിററിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു സ്പോട്ട്, ഒരു അലേർട്ട് ഉണ്ടാകും. അത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉപകാരമാണ്. അതുപോലെ തന്നെ ലെയിൻ ചേഞ്ച് അലേർട്ട് ഉണ്ട്. ഈ വാഹനത്തിൽ ഹിൽ ഡിസൈൻ കൺട്രോൾ ഉണ്ട്, പിന്നെ 6 എയർബാഗുകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒരുവിധം ചെയ്യാവുന്നത്ര എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ വാഹനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പനോരമിക് സൺറൂഫ് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ കാർ ടെക്നോളജി നന്നായിട്ട് ഈ വാഹനത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ആണെങ്കിലും അർത്ഥത്തിലും ഈ ഇലക്ട്രിക് വാഹനം മികച്ച നിലവാരം പുലർത്തുന്നു. ഒറ്റക്കാര്യത്തിലെ അല്പം ഒരു ഇതുള്ളൂ, വില അല്പം കൂടുതലല്ലേ ഒരു സാധാരണ ഇലക്ട്രിക് വാഹനത്തെ നമ്മൾക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമാവുന്ന മറ്റു ഇലക്ട്രിക് വാഹനത്തെ വെച്ച് നോക്കുമ്പോൾ അല്പം വിലയാണെന്ന് ചിലർക്ക് തോന്നാമെങ്കിലും ഈ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇത്രയൊക്കെ ലക്ഷറി വേണമെന്നും ഇത്ര മികച്ച പെർഫോമൻസ് വേണമെന്നും ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു വർത്തായിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു മോറിസ് ഗാരേജസ് ഈ അടുത്ത കഴിഞ്ഞ മാസങ്ങളിൽ അവരുടെ കേരളത്തിൽ 3000-ലേറെ കസ്റ്റമേഴ്സിനെ നേടിയതിൻ്റെ ഒരു ആഘോഷം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ എംജിയുടെ ഒരു വാഹനം
അതിൽ ആ ഒരു ബ്രാൻഡിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ട്. കർക്കടുവ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.